ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വിഷ്വൽ ആർട്ട് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോ, അതായത് നമ്മുടെ പാമ്പും ഗുളിക കത്തിച്ച് എങ്ങനെ വലുതായി വരുന്ന എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗമാണ് അത് എങ്ങനെ നമുക്ക് ആ വീട്ടിലൊക്കെ ഇരുന്ന് ആ പാമ്പും ഗുളിക ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഫ്രണ്ട്സ്. അപ്പോൾ ഇതിനൊക്കെയായിട്ട് കുറച്ച് മണ്ണ് വേണം, പിന്നെ കുറച്ച് സോഡാപ്പൊടി, പിന്നെ പഞ്ചസാര, പിന്നെ മണ്ണെണ്ണ, പിന്നെ അത് കത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പന്തോ, എന്നാൽ നമുക്ക് അത് സെറ്റ് ചെയ്തെടുക്കാനുള്ള വഴിയിലേക്ക് പോവാം. ഓക്കെ, ഫ്രണ്ട്സ് മണ്ണെടുക്കുന്നതാണ്. ഫ്രണ്ട്സ് അതിൻ്റെ അകത്ത് മൊത്തം മണ്ണാണ്. ഈ മണ്ണ് ഇതേപോലെ തോന മണ്ണ് വേണം. കാണിച്ചു തരാം കേ. അപ്പോൾ കേ, മണ്ണ് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇവിടുന്ന് എടുത്ത മണ്ണ് നനഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ മണ്ണ് ഇവിടെ മഴയൊക്കെ ഉള്ളത് കൊണ്ട് മണ്ണ് നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മണ്ണ് ഉണക്കണം. ഉണക്കിയതിന് ശേഷം നമുക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. കാരണം നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഒരിക്കലും നനഞ്ഞ മണ്ണിൽ ചെയ്യരുത്. നനഞ്ഞ മണ്ണ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആവത്തില്ല. അപ്പോൾ ഇനി നമുക്ക് മണ്ണ് ഉണക്കിയിട്ട് നമുക്കിനി പമ്പ ഉണ്ടാക്കണം, പിന്നെ ബാക്കി പഞ്ചസാരയും സോഡാപ്പൊടിയും കൂടെ സെറ്റ് ചെയ്യണം. എന്നിട്ട് ബാക്കി നമുക്ക് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഈ നനഞ്ഞ മണ്ണ് നമുക്ക് ഈ ഹെയർ ഡ്രൈ വെച്ച് ഉണക്കണം. അപ്പോൾ നമുക്ക് വേറെ വഴിയില്ല, ഇത് വെച്ച് ഉണക്കിയതിന് ശേഷം നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഞാൻ അവിടെ നിന്ന് എടുത്ത മണ്ണാണ്, മൊത്തം നനഞ്ഞ മണ്ണാണ്. ഇത് എങ്ങനെ ഉണക്കണം, നമുക്ക് ഹെയർ ഡ്രൈ കറണ്ടി കൊടുത്തേ നമുക്ക് ഉണക്കാൻ പറ്റുള്ളൂ. ഓക്കെ, മണ്ണ് ഉണക്കി ഹെയർ ഡ്രൈ വെച്ച് ഉണക്കി മണ്ണ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ആ മണ്ണ് ഇതിലേക്കായിട്ട് നമ്മൾ മാറ്റണം. ഇതിലേക്കായിട്ട് മണ്ണ് മാറ്റി വെച്ചിട്ട് നമുക്കിനി ഈ സോഡാപ്പൊടി, ഈ സോഡാപ്പൊടി നമുക്ക് ഈ പാത്രത്തിൽ വയ്ക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് പഞ്ചസാര ഇതിൽ തട്ടി വയ്ക്കണം. തട്ടി വച്ചിട്ട് നമുക്ക് ഈ സോഡാപ്പൊടി അതിൻ്റെ മുമ്പിൽ തട്ടണം. തട്ടിയതിന് ശേഷം നമുക്ക് ഈ മണ്ണിൻ്റെ പുറത്തുകൂടെ നമ്മൾ അത് വയ്ക്കുന്നു. വച്ചിട്ട് നമ്മൾ പന്തം സെറ്റായിട്ടുണ്ട്. ഈ പന്തത്തിൽ നമ്മളിത് കത്തിച്ച് അതിലൂടെ നമ്മൾ ഫയർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഇരിക്കുന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് സെറ്റ് ആയിട്ടില്ല, ഇതെല്ലാം നമുക്ക് സെറ്റാക്കി വയ്ക്കണം. ഇപ്പോൾ പന്തം സെറ്റായിട്ടുണ്ട്, മണ്ണ് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ബാക്കിയുള്ളതിൽ നമുക്ക് പോവാം. ഞാനിപ്പോൾ നേരത്തെ ഉണക്കി നനഞ്ഞ മണ്ണ് ഉണക്കിയെടുത്തതാണ്. അത് നമുക്ക് കത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ആദ്യം നമുക്ക് ഇതിൽ കുറച്ച് മണ്ണെണ്ണ ഇതിൽ നനയ്ക്കണം. അതെന്താണ്ട് ഇങ്ങനെ ഇതിൻ്റെ ചുറ്റിനും മണ്ണെണ്ണ നനയ്ക്കണം. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സോഡാപ്പൊടിയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് കത്തി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് തീപ്പെട്ടി കൊള്ളി വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കത്തൂല. അപ്പോൾ എന്നാൽ നമുക്ക് അത് നമുക്ക് എങ്ങനെ വരുന്നുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ,
ഇത്രേ ഉള്ള എൻ്റെ കുഞ്ഞു എക്സ്പെരിമെൻ്റ് വീഡിയോ ഇത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കുറച്ച് സോഡാ പൊടി മേടിക്കണം എന്നിട്ട് നമ്മൾ വീട്ടിൽ സോഡാ പൊടി പിന്നെ പഞ്ചസാര പഞ്ചസാര വാങ്ങിച്ച് ആദ്യം പഞ്ചസാര എടുത്ത് നമ്മൾ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് സോഡാ പൊടി വാങ്ങിക്കണം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പുറത്ത് കൂടെ ഇടണം എന്നിട്ട് നമ്മൾ നനയാത്ത മണ്ണ് നോക്കി നനയാത്ത മണ്ണ് നോക്കി നമ്മൾ എടുത്ത് ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് ആ മണ്ണിൻ്റെ പുറത്ത് കുറച്ച് മണ്ണെണ്ണ ഒഴിക്കണം മണ്ണെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്ത് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത ആനേൻ്റെ മണ്ടയിൽ വെച്ചിട്ട് കത്തിച്ചുകഴിഞ്ഞാൽ അത് ഇതേപോലെ നമ്മൾ ദീപാവലിക്ക് വാങ്ങിക്കുന്ന പാമ്പു കുളിയെ എങ്ങനെ പൊങ്ങി വരും അതേപോലെ പൊങ്ങി വരുന്ന രീതിയിലായിരിക്കും ഇതാണ് ഇന്ന് ഞാൻ നിങ്ങൾ മുമ്പിൽ എത്തിച്ച നമ്മുടെ ഇന്നലത്തെ പാമ്പും ഗുളിക ആ എക്സ്പെരിമെൻറ്റിൻ്റെ രണ്ടാം ഭാഗം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ആളമർത്തുക എന്നാൽ അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ നിങ്ങളെ സ്വന്തം വിശ്വാസം ഓക്കെ ബൈ.